നമസ്കാരം, ജെ മീഡിയസിലേക്ക് സ്വാഗതം. റെക്കോർഡ് ഓപ്പണിംഗ് പ്രതീക്ഷിച്ചുകൊണ്ട് CBI 5 എത്തുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡ് ആയിട്ട് റെക്കോർഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ഒരു സിനിമ ലക്ഷ്യമിടുന്നത്. ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് സംഭവിച്ച ആ ഒരു കുറവ് ഇവിടെ നികത്താൻ തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ ഏറെ ശ്രമിക്കുന്നത്. എന്താണെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗും അതേപോലെയുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമാണ് ഈ ഒരു പഴയ ടീമിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. പഴയ ടീം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പുലി ടീംസ് എന്ന് തന്നെ നമുക്ക് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഉടനീളം അമ്മാതിരി ഫ്ലെക്സുകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് ഉണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് നമ്മളിവിടെ കാണുന്നു. അതേപോലെ വേൾഡ് വൈഡ് ആയിട്ട് പല സ്ഥലങ്ങളിലും ഒരുമിച്ചിറക്കുക, അതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വമ്പൻ റിലീസ് ആയിരിക്കും. ഭീഷ്മപർവത്തിന് പറ്റിയ ഒരു തട്ടുകേട് ഇവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. US അങ്ങനെ എല്ലായിടത്തും ഒരേ സമയത്ത് മാക്സിമം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്നാലും 28-ാം തീയതി പൃഥ്വിരാജിന്റെ സിനിമ ഇറങ്ങും. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ മകൾക്ക് എന്ന സിനിമ ഇറങ്ങും. ജനഗണമനയും മകൾക്കും ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഭീഷ്മ ഈ പറഞ്ഞ പോലെ CBIക്ക് വളരെയധികം ഒരു അനുഗ്രഹമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് പറയാം. ഇതിലേതെങ്കിലും ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന കുറവുകൾ അതിനെ ഏറ്റവും മാക്സിമം ആയിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കൂടുതൽ തിയേറ്ററുകളും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 500-ന് മുകളിലുള്ള തിയേറ്ററുകളാണ് കേരളത്തിൽ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് അത്രത്തോളം വലിയ ഒരു റിലീസും തന്നെയാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു വർഷം തന്നെ 100 കോടി ക്ലബിൽ കയറുന്ന മമ്മൂട്ടിയുടെ 2 സിനിമകളായി മാറാനുള്ള ചാൻസ് ഉണ്ട്. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.